ഇന്ന് എന്ത് പറഞ്ഞു കൊടുക്കും? നമ്മുടെ ടിപ്പ് ഭയങ്കര ഹിറ്റ് അല്ലേ? ഒത്തിരി പേര് ഭയങ്കര യൂസ്ഫുൾ ആയെന്നൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം. നമ്മൾ യൂഷ്വലി ഞാൻ ചുമ്മാ സംസാരിക്കുന്ന പോലെ നിങ്ങളോട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇന്നത്തെ ടിപ്പ് ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഈ ആലിയ കട്ടിൻ്റെ പാറ്റേണിനെ പറ്റിയാവാം. ഒരുപാട് പേരുടെ ഡൗട്ടാണ് ആലിയ കട്ട് വണ്ണം തോന്നിപ്പിക്കുമോ, അല്ലെങ്കിൽ ആലിയ കട്ട് ഇട്ട് കഴിഞ്ഞാൽ. ഇതിപ്പോൾ ഞങ്ങൾ സൈഡ് സ്ലിറ്റഡ് പാറ്റേണിൽ ഇറക്കിയ ഒരു ആലിയ കട്ടാണ്. ഇതിന് മുന്നേ ഉള്ള വീഡിയോ സെർച്ച് ചെയ്ത് തരാൻ ഞങ്ങൾ വെബിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആലിയ കട്ട് മൂന്ന് രീതിയിൽ ആലിയ കട്ടുണ്ട്: ബിലോ ബസ്റ്റ്, എബവ് ബസ്റ്റ്, മിഡിൽ ഓഫ് ദ ബസ്റ്റ്. ഈ മൂന്ന് ടൈപ്പായിട്ട് ചെയ്യാം. ഈ മൂന്ന് എബവ് ബസ്റ്റ് കൂടുതലും ചെയ്യുന്നത് അധികം വണ്ണം ഇല്ലാത്ത ആളുകൾക്കായിരിക്കും. അതായത് ബസ്റ്റിന് മുകളിലായിട്ട് നിൽക്കുന്ന ഇവിടെ നിന്ന് വരുന്ന കട്ട് വണ്ണമില്ലാത്തവർക്ക്. ഈ മിഡിൽ വരുന്നവർക്ക്, അതായത് ഞാൻ ഈ ഇട്ടിരിക്കുന്നതും താഴേക്കുള്ളതും എന്താ പറയുക, ഇച്ചിരി അല്പസ്വല്പം ശരീരഘടന കൂടുതലുള്ള ആളുകൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ നമ്മൾ എന്താ പറയുക, കുറച്ചുകൂടി യോക്ക് ഇറങ്ങുമ്പോൾ, യോക്ക് ഇറങ്ങിയിട്ടുള്ള ആലിയ കെട്ടിടുമ്പോൾ മേൽവയർ കൂടുതലുള്ളവരാണെങ്കിൽ അവിടെ നിന്ന് ഒരിച്ചിരി ഫിറ്റ് പോലെ ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ എപ്പോഴും വണ്ണമുള്ള ആളുകൾ ആലിയ കട്ട് ചൂസ് ചെയ്യുകയാണെങ്കിൽ 100% വണ്ണം തോന്നത്തില്ല. ഹിപ്പ്, വയറ്, നമ്മുടെ ബാക്ക് എല്ലാം ഒതുങ്ങിയിരിക്കും. അപ്പോൾ ഒരു ഇതും വേണ്ട. നമ്മൾ സ്ലിറ്റഡ് ഇടുന്നതിനേക്കാൾ ഒരു പക്ഷേ നമ്മളുടെ വണ്ണക്കുറവിനെ തോന്നിപ്പിക്കുന്ന ഒരു, ഞാനിത് മുമ്പ് പറയുമ്പോൾ ആർക്കും പെട്ടെന്ന് ഡൈജസ്റ്റ് ആവത്തില്ലായിരുന്നു. ഇപ്പം ഞാൻ എങ്ങനെയാണെന്നറിയോ ഒരു ഡ്രസ്സ് എടുക്കുന്നത്? ഞാൻ സ്വന്തമായിട്ട് എന്നിൽ തന്നെ പരീക്ഷിച്ചിട്ട് എനിക്ക് ഇതിടുമ്പോൾ ഇന്നതാണെന്ന് ഞാൻ സ്വന്തമായി ഒബ്സർവ് ചെയ്തിട്ടാണ് ഓരോന്നും കണ്ടുപിടിക്കുന്നത്. അപ്പം എൻ്റെ ഒരു ഫ്രണ്ടിന് അവള് വണ്ണം കൂടുതലാണ് എന്ന് പറഞ്ഞ എപ്പോഴും എന്നോട് കംപ്ലയിൻറ്റ് പറയുമ്പോൾ പുള്ളിക്കാരി അങ്ങ് ഏലായൻ ഇട്ടാലും ഒന്നും സാറ്റിസ്ഫൈഡ് അല്ല. അപ്പം ഞാൻ പറഞ്ഞു നീ ഇങ്ങനെ ട്രൈ ചെയ്യാൻ പറഞ്ഞപ്പോൾ പുള്ളിക്കാരനെ ഇല്ല ഗ്യാദേഴ്സ് വരുന്നതുകൊണ്ട് പിന്നെയും വണ്ണം തോന്നും. അപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഇപ്പോൾ പുള്ളിക്കാരി കംപ്ലീറ്റ്ലി ഇതാ. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞ ദിവസം മീറ്റ് ചെയ്തപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്, ആലിയ കട്ടിടുമ്പോൾ നമ്മളുടെ ആ ഹിപ്പും വയറും ഒന്നും അറിയാത്തതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ഒതുങ്ങി ഇരിപ്പുണ്ടെന്നുള്ള കാര്യം. അപ്പം ആ ഒരു ധാരണ തെറ്റാണ്. പിന്നെ വേറൊരു കാര്യം, ഇപ്പോൾ ഞങ്ങളിപ്പോൾ ലോഞ്ച് ചെയ്ത ഈ ആലിയ കട്ട് സൈഡ് സ്ലിറ്റഡ് പാറ്റേൺ ആണ്. ഇത് പലാസോ ഇടുന്നതാണോ പെൻസിൽ പാൻസ് ഇടുന്നതാണോ ഭംഗി എന്നുള്ളതിനെ പറ്റിയിട്ടാണേ. നമ്മളൊരു ഫംഗ്ഷന് പോവുക, അതായത് ഈ ഒരു സെയിം ഡ്രസ്സ് നമുക്ക് രണ്ട് രീതിയിൽ ഡ്രസ്സപ്പ് ചെയ്യാം. നമുക്കിതൊരു ക്യാഷ്വൽ ഔട്ട്ഫിറ്റ് ആയിട്ട് ഇടാം, ഫംഗ്ഷനിൽ വെയർ ആയിട്ട് ഇടാം. നമുക്കൊരു നല്ല ഫംഗ്ഷൻ ഉണ്ട്, ഒരു പാർട്ടി ഉണ്ട്, അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട്, അങ്ങനെയൊക്കെ പോകുമ്പോൾ ഇതിന് കുറച്ച് കൂടുതൽ എടുപ്പ് കിട്ടാനായിട്ട് സെയിം ടോൺ തന്നെ വരുന്ന ഫ്ലോയി പലാസോ ഇട്ട് കഴിഞ്ഞാൽ അത് വണ്ണം ഉള്ളവർക്കും മെലിഞ്ഞവർക്കും ഒരേപോലെ സ്യൂട്ടബിൾ ആവും. മനസ്സിലായോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത്? അതായത് പലാസോ ഇട്ട് കഴിയുമ്പോൾ പക്ക ഒരു പാർട്ടി വെയർ ഫീല് കിട്ടും അതിന്. ഒരു ഫംഗ്ഷനിൽ വെയർ പോകുമ്പോൾ ഒരു റിച്ച് ഡ്രസ്സിൻ്റെ ഫീല് കിട്ടും. നേരെ മറിച്ച് പെട്ടെന്ന് എനിക്കൊരു മോളിൽ പോകുമ്പോൾ ഇതെടുത്തൊന്ന് ഇടണം. സോ ഏറ്റവും ബെസ്റ്റ് പെൻസിൽ പാൻസ്, ലെഗിങ്സ്, ജീൻസ് അങ്ങനെയുള്ള സംഭവങ്ങളായിരിക്കും. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് തന്നെ നമുക്ക് രണ്ട് രീതിയിൽ സ്റ്റൈൽ ചെയ്യാം. പിന്നെ ഞാൻ ഇതിന് മുന്നേ ടിപ്പ് ഓഫ് ദ ടിപ്പിൽ പറഞ്ഞിരുന്നു, ടോൺ ടു ടോൺ ബോട്ടം ഇടുന്നതാണ് എപ്പോഴും ഹിപ്പിന് താഴോട്ടുള്ള വണ്ണത്തിനെ കുറച്ച് തോന്നിപ്പിക്കുന്നതെന്ന്. അതുപോലെ തന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ വേറെ രണ്ട് പ്രിൻറ്റുകളായിരുന്നു. ഇപ്പം നിങ്ങൾ തീരെ മെലിഞ്ഞ കുട്ടികളാണ് ഇത് എടുക്കുന്നതെങ്കിൽ ഇതേപോലത്തെ കുറച്ച് കളർഫുൾ എടുക്കുക, മനസ്സിലായോ? കുറച്ച് കളർഫുൾ എടുക്കുക. പിന്നെ വണ്ണുള്ളവരാണ് ഇതെടുക്കുന്നതെങ്കിൽ ഇത് ഇങ്ങനത്തെ കളർഫുൾ ഇടാവോന്ന് ചോദിച്ചാൽ ഇടാം, കുഴപ്പമുണ്ടാവത്തില്ല. പക്ഷേ താഴേക്കുള്ള ബോട്ടം ഉറപ്പായിട്ടും ഇതിൻ്റെ ടോണോ അല്ലെങ്കിൽ ഇതിനോട് ഒരു പടി ഡാർക്ക് നിൽക്കുന്നു, അതായത് ഫോർ എക്സാമ്പിൾ ഒരു റസ്റ്റ് കളറോ ഡൾ ഫിനിഷ്ഡ് ഉള്ള ബോട്ടംസ് ഇടാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ രണ്ട് കൂട്ടർക്കും വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു അറ്റയറാണ് ഈ ഒരു ആലിയ കട്ട് പാറ്റേൺ. ഈ ആലിയ കട്ട് പാറ്റേണിൽ തന്നെ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ഈ സംഭവം ഭയങ്കര നല്ലതാണ്. സ്ലിറ്റഡ് ആണ് താനും, കണ്ടാലോ നല്ലൊരു ഇൻഡോവെസ്റ്റേൺ ടച്ച് കിട്ടുകയും ചെയ്യും. പിന്നെ ഇതുപോലെ തന്നെ ഒരുപാട്, അതായത് നമ്മളൊരു 3XL സൈസൊക്കെ ആണെങ്കിൽ ഇതേപോലെ സെയിം ഫാമിലിയിലുള്ള പ്രിൻറ്റുകൾ ചൂസ് ചെയ്യുക. ഇതിപ്പോൾ ലാവെൻഡറും വയലറ്റും ആണ്. നേരെ മറിച്ച് ഒരു XL വരെയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഇതേപോലെയുള്ള പ്രിൻറ്റുകൾ ചൂസ് ചെയ്യാം, കുഴപ്പമുണ്ടാവില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ബോട്ടം ഇടുന്നതിൽ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതിലൊക്കെ ഉപരി ഈ പ്യുവർ ഡ്രസ്സുകൾ വാഷ് ചെയ്യുമ്പോൾ കുറേ പേര് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഷ്രിങ്ക് ആയി പോകുന്നു. നിങ്ങളൊരു കാര്യം അറിയണം, പ്യുവർ ജോർജറ്റ്, പ്യുവർ ഓർഗൻസ, പ്യുവർ ചിനോൺ, ചിനോൺ മീൻസ് പ്യുവർ പ്ലാറ്റിനം ഷിഫോൺ, പ്യുവർ ക്രേപ്പ്, ഹബുതായ്, അങ്ങനെ പ്യുവറായിട്ടുള്ള ഏത് ഫാബ്രിക്കും വാഷിങ് ആഫ്റ്റർ വാഷ് ശൃംഗാവും. നമ്മളിപ്പോൾ ഈ പ്യുവർ ജോർജറ്റ് ഡൈ ചെയ്യാണ്, ഡയറെ കൊണ്ട് ഹാൻഡ് ഡൈ ചെയ്യിപ്പിക്കണം. ഡയർ ഡൈ ചെയ്ത് വരുമ്പോൾ അത് ഇത്രേ കാണത്തുള്ളൂ. നമ്മൾ പിന്നെ അത് സ്റ്റീം അടിച്ച് തേച്ചാണ് വലുതാക്കുന്നത്. അത് തേച്ച് കഴിഞ്ഞാൽ ബാക്ക് ടു ഫോമിലേക്ക് വരും. ഇപ്പം നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക, ഇങ്ങനെയുള്ള ഡ്രസ്സുകൾ വാഷ് ചെയ്യുമ്പോൾ വാഷ് കെയർ നോക്കുക.
നമുക്ക് ഞാനൊക്കെ എൻ്റെ വീട്ടിൽ ഇത് സ്വന്തമായിട്ടാട്ടോ വാഷ് ചെയ്യണം. ഞാൻ സോപ്പ് പൗഡർ യൂസ് ചെയ്യുകയും ചെയ്തിരുന്നു, സോപ്പും ഉപയോഗിക്കരുത്. ചിലരാണെങ്കിൽ പിയർ സോപ്പൊക്കെ ഉപയോഗിക്കും. പക്ഷെ പിയർ സോപ്പൊക്കെ ഇട്ട് ഉരച്ചാൽ അതിനകത്ത് എങ്ങനെ വന്നാൽ ആ കെമിക്കൽ ഡ്രസ്സിൻ്റെ ആ ഒരു ടോണാക്കി മാറ്റും അത്രയും ഭാഗം. നമ്മൾ ചെയ്യേണ്ടത്, ഞാൻ യൂസ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഹെഡ് ആൻഡ് ഷോൾഡേഴ്സിൻ്റെ ഷാംപൂ ആട്ടോ. അതുപോലുള്ള ഏതെങ്കിലും ഒരു ഷാംപൂ വാങ്ങിക്കുക, രണ്ട് ഡിപ്പ് ഇട്ടിട്ട് കളർ ഗാർഡ് ഇട്ട് നമ്മൾ നന്നായിട്ട് അതിനകത്തുള്ള ഇൻസ്ട്രക്ഷനൊന്നും ചെയ്യണം എന്നില്ല. നമ്മളൊരു ബോട്ടിലിൽ ഒരു മൂടി ഒഴിച്ചാൽ മതി ഒരു ഡ്രസ്സിന്. എന്നിട്ട് നന്നായിട്ട് അത് കലക്കിയിട്ട് പെട്ടെന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നു. അതിൻ്റെ വെള്ളം ഒരുപാടിട്ട് പിഴിയാതെ പെട്ടെന്ന് പിഴിഞ്ഞാൽ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സ്റ്റീമർ കൊണ്ട് സ്റ്റീം ചെയ്തെടുത്താൽ അങ്ങനെ ചെയ്യാൻ ഫെസിലിറ്റി ഇല്ലാത്തൊരു ഡ്രൈ ക്ലീനേ ചെയ്യാവുള്ളൂ. പിന്നെ ഈ പ്യുർ സംഭവങ്ങളൊക്കെ നമ്മൾ ഈ പോളിസ്റ്റർ വസ്ത്രങ്ങൾ പോലെ തീരെ റഫ്യൂസ് എല്ലാ ദിവസവും ഇട്ട് നടക്കരുതും, അതിൻ്റെ പുതുമ പോവും. പ്യുർ ആയിട്ടുള്ള സംഭവങ്ങൾ എപ്പോഴും സൂക്ഷിക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ പോളിസ്റ്റർ മിക്സ് വന്ന കുറഞ്ഞ സാരികൾ ഇത്രത്തോളം നാൾ ലാസ്റ്റ് ചെയ്യും. കല്ലിലിട്ട് കഴുകിയാലും അതിന് കംപ്ലയിൻ്റ് വരത്തില്ല. നേരെ മറിച്ച് നമ്മുടെ ഒരു കാഞ്ചിപുരം പട്ട് മഴ നനഞ്ഞാൽ കളർ പിടിക്കും. എന്തുകൊണ്ടാണ്? ആ പ്യുർ സംഭവങ്ങൾ പ്രിസർവ്, അത് നമ്മൾ സൂക്ഷിക്കേണ്ട രീതികളുണ്ട്. അതുപോലെ സൂക്ഷിച്ചാലേ ഡ്രസ്സുകൾ നമുക്ക് ലാസ്റ്റ് ചെയ്യത്തുള്ളൂ. പട്ടിൻ്റെ സംഭവങ്ങൾ അല്ലെങ്കിൽ ഇതേപോലെ പ്യുർ പ്ലാറ്റിനം ഷിഫോൺ എല്ലാം വാഷ് കെയർ കൂടെ നോക്കിയിട്ടേ യൂസ് ചെയ്യാവുള്ളൂ. പക്ഷെ ഇതൊക്കെ 5, 6, 10 വർഷം വരെ ലാസ്റ്റ് ചെയ്യുന്ന സംഭവങ്ങളാണ്. പക്ഷെ ഇതൊക്കെ നോക്കുക. ഇത് രണ്ടും കൂടി ഒരു കൺസെപ്റ്റ്. അതുപോലെ തന്നെ നമ്മുടെ ഫൈനൽ കൺക്ലൂഷനിലെത്താൻ എന്തായിരുന്നു നമ്മൾ പറഞ്ഞു വന്ന ആലിയ കട്ട് പാറ്റേൺ വണ്ണമുള്ളവർക്കും വണ്ണമില്ലാത്തവർക്കും സ്യൂട്ടബിൾ ആവും. വണ്ണമില്ലാത്തവർക്ക് എന്ത് പാറ്റേൺ, ഇപ്പോൾ ആലിയയിൽ തന്നെ ചൂടി സ്ലീവ്സ് ഒക്കെ കുറച്ച് കൊണ്ട് നന്നാവും. വണ്ണമില്ലാത്ത ആളുകൾക്ക്, വണ്ണമുള്ളവർക്കാണെങ്കിൽ 100% അവരുടെ ഹിപ്പും വയറ് ഇതുണ്ട്. ഇപ്പം ഇങ്ങനെ ഇത് ലൂസായി കിടക്കുന്നതുകൊണ്ട് എൻ്റെ ആ ഒരു ഇത് കറക്റ്റ് മനസ്സിലാകില്ല, എന്നാലും ഷേപ്പ് ഉണ്ട് താനും. സോ ഇന്നത്തെ ടിപ്പ് എങ്ങനെയുണ്ടെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.